എല്ലാ കൂട്ടുകാർക്കും ടാലൻറ്റ് ഹണ്ടിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് 9th ക്ലാസ്സിൻ്റെ ബയോളജി ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. മാതൃകയ്ക്ക് സമാനമായി ഈ തിരിച്ചറിഞ്ഞ് എഴുതുക. പാൻക്രിയാറ്റിക് അമിലേസ് അന്നജത്തെ മാൾട്ടോസാക്കി മാറ്റുന്നു. പ്രോട്ടീനെ എന്താണ് പെപ്റ്റൈഡുകളാക്കി മാറ്റുന്നത്? ട്രിപ്സിൻ. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ അടിവരയിട്ട ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. ഒരു ഡാർക്ക് ബാൻഡും അതിന് ഇരുവശത്തുമുള്ള ലൈറ്റ് ബാൻഡിൻ്റെ പകുതി ഭാഗങ്ങളും ചേരുന്ന ഭാഗമാണ് സാർകോമിയർ. പേശികളിലെ അവായു ശ്വസനത്തിൻ്റെ ഫലമായി കാർബോണിക് ആസിഡ് അടിഞ്ഞു കൂടി ഉണ്ടാവുന്ന അവസ്ഥയാണ് പേശിക്ലമം. ഇവിടെ കാർബോണിക് ആസിഡ് എന്നുള്ളിടത്താണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്. കാർബോണിക് ആസിഡ് അല്ല, ലാക്റ്റിക് ആസിഡാണ്. തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിശകലനം ചെയ്ത് ടിഷ്യു, ദ്രവം, ലിംഫ് എന്നിവയുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. രക്തത്തിലെ പ്ലാസ്മ കോശാന്തര സ്ഥലത്തേക്ക് ഊറിയിറങ്ങി രൂപപ്പെടുന്ന ദ്രാവകമാണ് ടിഷ്യു ദ്രവം. ശരീരത്തിൽ രൂപപ്പെടുന്ന കാർബൺ ഡയോക്സൈഡിൽ 70% പ്ലാസ്മയിലൂടെ പുറന്തള്ളപ്പെടുന്നു. ലിംഫ് നോഡുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ദ്രാവകമാണ് ലിംഫ്. ലിംഫ് ലോമികളിലേക്ക് പ്രവേശിച്ച ടിഷ്യു ദ്രവമാണ് ലിംഫ്. കൂട്ടുകാരെ, ഇതിൽ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്. എ, ഡി ഈ രണ്ട് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. പേശ്യഘടനയുമായി ബന്ധപ്പെട്ട ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കുക. ഇതാണ് നമ്മുടെ അടുത്ത പ്രവർത്തനം. ഇവിടെ എ എന്നുള്ളടത്ത് വരുന്നത് മയോഫിലമെൻ്റാണ്. ബി എന്നുള്ളടത്ത് വരുന്നത് ഫാസിക്കിളാണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണത്തിൻ്റെ അമിത ഉപയോഗവുമായി ബന്ധമില്ലാത്ത രോഗാവസ്ഥ ഇത്. ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ശരിയായത് ഓപ്ഷൻ ബി, എംഫിസിമയാണ്. ചിത്രം നിരീക്ഷിച്ച് എ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം തിരിച്ചറിഞ്ഞ് എഴുതുക. എ എന്താണ്? ക്രൊമാറ്റിൻ ജാലിക. തന്നിരിക്കുന്ന മാതൃകയിൽ ഏതുപോലെ ബന്ധം തിരിച്ചറിഞ്ഞ് ബോക്സിൽ നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടുത്തി 2 ജോഡികൾ നിർമ്മിക്കുക. ഓസ്മോസിസ്, ചെറുകുടലിൽ നിന്നുള്ള ജലാഗീകരണം. അടുത്തായി നമുക്ക് എന്ത് എഴുതാം? ഡിഫ്യൂഷൻ, ഗ്ലിസറോളിൻ്റെ ആഗിരണം. ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ലവണങ്ങളുടെ ആഗിരണം. ചിത്രം നിരീക്ഷിച്ച് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. എക്സ് എന്തിനെ സൂചിപ്പിക്കുന്നു? ഇവിടെ നമുക്ക് ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഒരു ചിത്രമാണ് തന്നിട്ടുള്ളത്. അതിൽ എക്സ് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഗ്രാന. പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട് എക്സിൽ നടക്കുന്ന പ്രധാന പ്രവർത്തനങ്ങൾ എന്തെല്ലാം? ഗ്രാനയിൽ നടക്കുന്ന പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ജലത്തിൻ്റെ വിഘടനം, ATP നിർമ്മാണം. കോശശ്വസനവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പട്ടിക ഉചിതമായി പൂർത്തിയാക്കുക. കൂട്ടുകാരെ, ഇവിടെ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അത് നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. എ, ക്രിപ്സ് പരിവൃത്തി. ബി, കോശദ്രവ്യത്തിൽ നടക്കുന്നു. സി, 28 ATP തന്മാത്രകൾ ഉണ്ടാവുന്നു. ഡി, ATP പിറുവിക് ആസിഡ് എന്നിവയാണ് ഉൽപ്പന്നങ്ങൾ. കൂട്ടുകാരെ, ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കുക. നമുക്കറിയാം കോശശ്വസനത്തിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഗ്ലൂക്കോലിസിസും ഒന്ന് ക്രിപ്സ് സൈക്കിളും, അല്ലെങ്കിൽ ക്രിപ്സ് പരിവൃത്തി എന്ന് പറയുന്നു. ഗ്ലൂക്കോസിസ് നടക്കുന്നത് എവിടെയാണ്? സൈറ്റോപ്ലാസത്തിലാണ്, അതായത് കോശദ്രവ്യത്തിലാണ്. ക്രിപ്സ് പരിവൃത്തി നടക്കുന്നത് മൈറ്റോകോൺഡ്രിയയിൽ. ഗ്ലൈക്കോലിസിസിൽ 2 ATP തന്മാത്രകളാണ് ഉണ്ടാകുന്നത്. എന്നാൽ ക്രിപ്സ് സൈക്കിളിൽ എത്ര ATP തന്മാത്രകളാണ് ഉണ്ടാകുന്നത്? 28 ATP തന്മാത്രകളാണ് ഉണ്ടാകുന്നത്. ഗ്ലൂക്കോലിസിസിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രൊഡക്റ്റ് അഥവാ ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ്? ATPയും പ്രുവിക് ആസിഡുമാണ്. 10th ചോദ്യം, നൽകിയിരിക്കുന്ന രോഗലക്ഷണങ്ങൾ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. കലങ്ങിയതും കടും നിറത്തോട് കൂടിയതുമായ മൂത്രം, പുറംവേദന, പനി, മുഖത്തും കണങ്കാലിനും വീക്കം. രോഗമേതാവാം? നെഫ്രൈറ്റിസ്. ഈ രോഗം വേണ്ട വിധം ചികിത്സിച്ചില്ലെങ്കിൽ രോഗാവസ്ഥ എങ്ങനെ ഗുരുതരമാവാം? അതിനുള്ള ചികിത്സ എന്ത്? നെഫ്രൈറ്റിസ് എന്ന രോഗം നമ്മൾ വേണ്ട വിധത്തിൽ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ അത് യുറീമിയയായി മാറാം. ഇതിനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഹീമോഡയാലിസിസ് ചെയ്യാം, വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്യാം. 11th ചോദ്യം, എ കോളത്തിനനുസരിച്ച് ബി, സി കോളങ്ങൾ ക്രമപ്പെടുത്തി എഴുതുക. മണ്ണിരയ്ക്ക് നേരെ വരുന്നത് നെഫ്രീഡിയാണ്. മണ്ണിര പുറന്തള്ളുന്ന ഉൽപ്പന്നം അമോണിയയാണ്. ഷഡ്പഥത്തിന് നേരെ വരുന്നത് മാൽഫീജിൻ നളികളാണ്. യൂറിക് ആസിഡ് ആണ് അത് പുറന്തള്ളുന്ന ഉൽപ്പന്നം. കാണ്ടം വണ്ണം വയ്ക്കുന്ന കാര്യത്തിൽ മാവിലും കവുങ്ങിലും എന്ത് വ്യത്യാസമാണ് കാണാൻ കഴിയുന്നത്? കാരണം വിശദമാക്കുക. മാവ് വണ്ണം വയ്ക്കുന്നു, പാർശ്വമെരിസ്റ്റം ഉള്ളത് കൊണ്ടാണിത്. എന്നാൽ കവുങ്ങ് വണ്ണം വയ്ക്കുന്നില്ല, പാർശ്വമെരിസ്റ്റം ഇല്ലാത്തത് കൊണ്ട്. 13th ചോദ്യം, തന്നിരിക്കുന്ന ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചിത്രീകരണം കോശവിഭജനത്തിൻ്റെ ഏത് ഘട്ടത്തെ സൂചിപ്പിക്കുന്നു? കോശദ്രവ്യ വിഭജനം. ഈ ഘട്ടത്തിൽ എയിലും ബിയിലും നടക്കുന്ന പ്രവർത്തനം എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? എയിൽ ജന്തുകോശവും ബി സസ്യകോശവുമാണ്. എയിൽ പ്ലാസ്മാസ്തരം ഉൾവലിന് കോശദ്രവ്യം വിഭജിക്കപ്പെടുന്നു. ബിയിൽ കോശഫലകം രൂപപ്പെട്ടാണ് കോശദ്രവ്യം വിഭജിക്കപ്പെടുന്നത്. 14th ചോദ്യം,
വ്യായാമത്തിൽ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഒരു ലേഖനം തയ്യാറാക്കൽ ആവശ്യപ്പെട്ടാൽ ചുവടെ നൽകിയിരിക്കുന്ന അവയവ വ്യവസ്ഥകൾക്ക് വ്യായാമം മൂലം ഉണ്ടാകുന്ന പ്രയോജനം നിങ്ങൾ എങ്ങനെ വിശദീകരിക്കും? ആദ്യത്തേത് രക്തപരിയന വ്യവസ്ഥയാണ്. രക്തപ്രവാഹം കൂടുന്നു, ഹൃദയപേശികൾ ദൃഢമാവുന്നു. ശ്വസന വ്യവസ്ഥയിൽ ശ്വസനവാതകങ്ങളുടെ വിനിമയം കാര്യക്ഷമമാവുന്നു, വൈറ്റൽ കപ്പാസിറ്റി കൂടുന്നു. പേശി വ്യവസ്ഥയിൽ കൂടുതൽ രക്തലോമികൾ രൂപപ്പെടുന്നു, പേശികളുടെ ക്ഷമത വർദ്ധിക്കുന്നു. തന്നിരിക്കുന്നവയിൽ ഉചിതമായവ തിരഞ്ഞെടുത്ത് പട്ടികപ്പെടുത്തുക, അനുയോജ്യമായ തലക്കെട്ട് നൽകുക. ഇവിടെ രണ്ടാക്കി തിരിച്ചൊരു പട്ടിക കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് പട്ടികയ്ക്ക് ഒരു തലക്കെട്ട് കൊടുക്കണം. ആദ്യത്തെ പട്ടികയിൽ അസ്ഥിപേശി എന്നും രണ്ടാമത്തെ പട്ടികയിൽ മിനുസപേശി എന്നും കൊടുക്കാം. അസ്ഥിപേശിയിൽ നമുക്ക് ഏതൊക്കെ പോയിന്റുകൾ എഴുതാം? സിലിണ്ടർ ആകൃതിയിലുള്ള പേശിതന്തുക്കൾ കാലിലെ അസ്ഥിക്കൊപ്പം കാണുന്നു, പേശിക്ലമം ബാധിക്കുന്നു. മിനുസപേശിയിൽ നമുക്ക് എന്തെല്ലാം പോയിന്റ്സ് എഴുതാം? കറുകിയ വരകൾ ഇല്ല, അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാകുന്നു, ആമാശയത്തിൽ കാണപ്പെടുന്നു. തന്നിരിക്കുന്ന സാഹചര്യങ്ങൾ വിശകലനം ചെയ്ത് ഓരോന്നും ഏത് തരം ട്രോപ്പിക് ചലനം ആണെന്ന് തിരിച്ചറിഞ്ഞ് എഴുതുക. പയർച്ചെടിയുടെ കാണ്ഡം പ്രകാശത്തിന് നേരെ വളരുന്നു. ഇതെന്താണ്? പ്രകാശ ട്രോപ്പിക ചലനമാണ്. തൊട്ടാവാടിയുടെ വേര് മണ്ണിലേക്ക് വളർന്നിറങ്ങുന്നു. ഇത് ഭൂകുരുത്ത ട്രോപ്പിക ചലനമാണ്. പരാഗണ നാളി ആണ്ടാശയത്തിൽ നേരെ വളരുന്നു. ഇത് രാസ ട്രോപ്പിക ചലനമാണ്. 17. ബോക്സിൽ നൽകിയ പ്രസ്ഥാനങ്ങൾ നിരീക്ഷിച്ച് ചോദ്യത്തിന് ഉത്തരം എഴുതുക. കഴുത്തിലും കാൽമുട്ടിലും അസ്ഥിസന്ധികളുണ്ട്. എന്നാൽ കഴുത്ത് ചലിപ്പിക്കാൻ കഴിയുന്നതുപോലെ കാൽമുട്ട് ചലിപ്പിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടായിരിക്കും? ഈ സംശയത്തിന് നിങ്ങൾ എന്ത് വിശദീകരണം നൽകും? കഴുത്തിൽ കീലസന്ധിയാണ്, കാൽമുട്ടിൽ വിജാഗിർ സന്ധിയാണ്. കീലസന്ധിയിൽ ഒരു അക്ഷത്തിനെ കേന്ദ്രമാക്കിയുള്ള ചലനമാണ്. വിജാഗിരി സന്ധിയിൽ വിജാഗിരി പോലെ ഒരു വശത്തേക്കുള്ള ചലനമാണ്. ചിത്രീകരണം പൂർത്തിയാക്കുക. മനുഷ്യാസ്ഥികൂടം എത്ര അസ്ഥികളാണുള്ളത്? 206 അസ്ഥികൾ. അതിൽ തന്നെ അക്ഷാസ്ഥികൂടവുമുണ്ട്, പിന്നെ അനുബന്ധാസ്ഥികൂടവുമുണ്ട്. എ എന്ന് എഴുതിയെടുത്ത് നമ്മൾ എന്താണ് എഴുതേണ്ടത്? അനുബന്ധാസ്ഥികൂടം. ബി എന്നുള്ളടുത്ത് മാറെല്ല്. സി എന്നുള്ളടുത്ത് 24. ഡി നട്ടെല്ല്. ഇ തോൾ വലയം. എഫ് 2. 19. ചോദ്യം, ബീജകോശ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചിത്രീകരണം നിരീക്ഷിച്ച് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. സി ഡി എന്നിവ ഏതേത് ബീജകോശങ്ങളെ സൂചിപ്പിക്കുന്നു? സി പുംബിജം, ഡി അണ്ഡം. ബീജകോശ രൂപീകരണ പ്രക്രിയയിൽ ഘട്ടം 1 സവിശേഷ പ്രാധാന്യം എന്ത്? ക്രോമോസം സംഖ്യ നേർപകുതിയാവുന്നു. ബീജകോശ രൂപീകരണ ഫലമായി എയിലും ബിയിലും രൂപപ്പെടുന്ന ബീജകോശങ്ങളുടെ എണ്ണം തുല്യമായിരിക്കുമോ? എന്തുകൊണ്ട്? തുല്യമായിരിക്കില്ല. പുരുഷ ബീജോത്പാദക കോശത്തിൽ ഊനഭംഗം നടക്കുമ്പോൾ 4 പുംബീജങ്ങൾ ഉണ്ടാകുന്നു. സ്ത്രീ ബീജോത്പാദക കോശത്തിൽ നിന്ന് 1 അണ്ഡവും പ്രത്യുൽപാദന ശേഷിയില്ലാത്ത 3 പോളാർ ബോഡികളും ഉണ്ടാകുന്നു. കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് പോലെ സവിശേഷ പരിഗണന വൃദ്ധരും അർഹിക്കുന്നുണ്ട്. വാർദ്ധക്യത്തിലേക്ക് നയിക്കുന്ന എന്തെങ്കിലും 6 ശാരീരിക മാറ്റങ്ങളെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ അഭിപ്രായം സാധൂകരിക്കുക. കോശവിഭജന നിരക്ക് കുറയുന്നു, കോശത്തിലേക്കുള്ള ഓക്സിജൻ ലഭ്യത കുറയുന്നു, കോശങ്ങൾ കൂടുതലായി നശിക്കുന്നു, പേശികൾ ശുഷ്ടിക്കുന്നു, ഊർജ്ജോത്പാദനം കുറയുന്നു, ഇന്ദ്രിയങ്ങളുടെ കാര്യക്ഷമത കുറയുന്നു. നമുക്കിവിടെ ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. നമ്മളോട് ആദ്യം ചോദിച്ചിരിക്കുന്നത് എന്താണ്? സാധാരണ രക്തസമ്മർദ്ദമുള്ള വ്യക്തി ഏത്? അയാളുടെ രക്തസമ്മർദ്ദ നിരക്ക് എഴുതുക. സാധാരണ രക്തസമ്മർദ്ദമുള്ള വ്യക്തി ഏതാണ്? എ എന്ന വ്യക്തിയാണ്. 120/80 mmHg ആണ് അയാളുടെ രക്തനിരക്ക്. അമിത രക്തസമ്മർദ്ദമുള്ള വ്യക്തി ഏത്? അയാൾ ജീവിതശൈലിയിൽ വരുത്തേണ്ട 2 മാറ്റങ്ങൾ നിർദ്ദേശിക്കുക. ബി എന്ന വ്യക്തിയാണ് അമിത രക്തസമ്മർദ്ദമുള്ള വ്യക്തി. കൃത്യമായി വ്യായാമം ചെയ്യുക, കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, കൃത്രിമ ഭക്ഷണം ഒഴിവാക്കുക. സി ക്വസ്റ്റ്യൻ, സിരകളിലല്ല ധമനികളിലാണ് രക്തസമ്മർദ്ദം അനുഭവപ്പെടുന്നത്, എന്തുകൊണ്ട്? ഹൃദയസ്പന്ദനമുണ്ടാകുമ്പോൾ രക്തം ധമനിയിലേക്കാണ് പമ്പ് ചെയ്യപ്പെടുന്നത്, അതിനാൽ ധമനിയിലാണ് രക്തസമ്മർദ്ദം അനുഭവപ്പെടുക. കൂട്ടുകാരെ, ഈ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടെന്നാണ് കരുതുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്.